Kendra Sarkar, Pudia COVID Chigilsa Protocol Prakabigim, ICMR Nadabical Purtiaki, Pudia Protocol, Antiviral Marinai, Remdesivir, Ulpetum, Adini Day, Hydroxychloroquine Lula, Kaitima, the Veleka Kendra Sarkar, Pinvelichu, Kuda Visam Sangamai, Dilil Nar, Rathakshan Cherno, Rathakshan Yendakiana, Pudia, Sampongal Delil Napotian Lother. Esken, e Pudia Chigilsa protocol in ICMR Prakabikana, Rajata Samadhisha Namuku, Ipo Nilavil Uru Chigilsa protocol under A Chigilsa protocol in the Bagamite, Chilla Maringal Kudi, Adigamai Cherkiana, Angane E. Adigamai Cherkan, the Maringal Kudi, Ulpati Kondagam, Nala Mudal, Chigilsa, Covid my Bandapatula Chigilsa, Nadakuga, Idil antiviral Maringal Itula, Rambiclor, Adakamula, Maringalana, Ipol Ulpatanai, Thirman Chirikanada, either Adakamula. പരീക്ഷിച്ചതിൽ നിന്നും ഇത് ഗുണകരമാകുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ രോഗബാധിതരിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നടപടി ഈ നേരത്തെ തന്നെ ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു അത് ചില രോഗികളിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇതിനെ തുടർന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഈ മരുന്നിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ചർച്ചകളും ഒക്കെ നടന്നിരുന്നു ഒരു ഘട്ടത്തിൽ ലോകാരോഗ്യ സംഘടന ഈ മരുന്ന് ഹൈഡ്രോക്സിക്ലോറോക്വിൻ അതിന്റെ പരീക്ഷണങ്ങൾ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി പിന്നീട് തുടർന്നത് പുനഃസ്ഥാപിച്ചു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും ഇന്ത്യ കൂടുതൽ മരുന്നുകളിലേക്ക് കാര്യങ്ങൾ പരീക്ഷിക്കുകയും ഈ ആന്റിവൈറൽ മരുന്നുകളുടെ കൂടുതൽ എണ്ണം ഈ പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് മരുന്നുകളുടെ കാര്യത്തിൽ ഈ പ്രോട്ടോക്കോൾ ചികിത്സാ പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ടുള്ള മരുന്നുകളുടെ കാര്യം സംബന്ധിച്ചാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭ്യമായിട്ടുള്ളത് മറ്റു ചില നിർദ്ദേശങ്ങളൊക്കെ ഈ പ്രോട്ടോക്കോളിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും എന്നാണ് അറിയുന്നത് പക്ഷേ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഇപ്പോഴും നമുക്ക് ലഭ്യമായിട്ടില്ല ഇത് ഈ പ്രോട്ടോക്കോൾ ഏതാണ്ട് വൈകിട്ടോട് കൂടി പ്രസിദ്ധീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇതിന് സമാന്തരമായിട്ടാണ് ഈ ഹൈഡ്രോക്സി ക്ലോറോക്വിന്റെ കയറ്റുമതി നിരോധിച്ചിരുന്ന നടപടി പിൻവലിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇന്നലെ രാത്രി തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഈ മരുന്ന് നിയന്ത്രണമില്ലാതെ ആർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാം വലിയ രീതിയിലുള്ള ആവശ്യക്കാർ ഈ മരുന്നിന് വേണ്ടി ഇപ്പോഴും നിലവിലുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ മരുന്ന് കയറ്റുമതി ചെയ്യുക എന്നുള്ളത് വലിയ രീതിയിലുള്ള വിദേശ നാണ്യം നേടാനായിട്ടുള്ള ഒരു അവസരം കൂടിയായി മാറും വരും ദിവസങ്ങളിൽ എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എസ്കെ താങ്ക്യൂ ദില്ലിയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ സമ്മാനിച്ചത്